Hello friends, welcome back. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്താഷ്യോ കേക്കിന്റെ റെസിപ്പിയാണ്. പിസ്താഷ്യോ ഡിലൈറ്റ് കേക്ക് ആണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓവൻ ഒന്നും ഇല്ലാതെയാണ് ചെയ്തു കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ 1/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാലും കേക്കിൻ്റെ മധുരം നല്ല ബാലൻസ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 1 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കേക്ക് ജെല് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര 1/2 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ ചെയ്തെടുക്കാം. നന്നായി ഫ്ലഫി ആയിട്ട് വരും. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം പിസ്താഷ്യയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഗ്രീൻ കളർ കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ 1/4 കപ്പ് ഓയിലും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ല് വല്ലാതെ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. ഇതേ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കേക്ക് ഉണ്ടാക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുള്ളത്. അപ്പം കേക്ക് ജെല്ല് ചേർത്ത് കേക്ക് ഉണ്ടാക്കണം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാറ്ററി 1 7 ഇഞ്ചിൻ്റെ മോൾഡിലേക്കാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. മോൾഡ് നേരത്തെ തന്നെ ഒരല്പം എണ്ണ തടവി അതിൽ മൈദ ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഞാനിത് 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്തതാണിത്. ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ബേക്ക് ചെയ്തതിന് ശേഷമാണുള്ളതാണ് കാണിക്കുന്നത്. അതൊക്കെ സ്ഥിരമായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് കാണിക്കാതിരുന്നത്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ പാത്രത്തിൽ വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 50 മിനിറ്റ് ബേക്കാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേക്ക് നന്നായി ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതിന് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊരല്പം ഗ്രീൻ കളറും അതുപോലെ പിസ്താഷ്യയുടെ എസൻസും ചേർത്തൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യമേ ചേർത്തിട്ടാണ് വിപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വിപ്പ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ഇതേ രീതിയിൽ ചേർക്കാവുന്നതാണ്. നന്നായി തന്നെ വിപ്പായിട്ട് വന്നിട്ടുണ്ട് ക്രീം. നല്ല സ്റ്റിഫ് പീക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കുക. 2 വീഡിയോ ഞാൻ വിപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് ചെക്ക് ചെയ്യാം. കേക്ക് ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. കുറച്ച് പൊങ്ങിയിട്ടായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ കേക്ക് 3 ആയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഏതൊക്കെ രീതിയിൽ കേക്ക് ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. കേക്ക് ജെല്ല് ചേർത്ത് എഗ്ഗിൻ്റെ അളവ് മാക്സിമം കുറച്ചിട്ട് ബേക്കറിയിലൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിപ്പോൾ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. 1 kgയുടെ ബോർഡാണിത്. ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി നനച്ച് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയിൽ 1/4 കപ്പ് ക്ഷമിക്കണം 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ്. അതിനകത്തേക്ക് വാനില എസൻസോ അതല്ലെങ്കിൽ ഗ്രാമ്പുവോ ചേർത്ത് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ സ്മെല്ല് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടാണ് ക്രീം ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈസി ആയിട്ട് നമുക്ക് നീറ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഇതല്ലാതെ ഐസിങ് ടിപ്പ് ക്യൂക്ക് ഐസിങ് ടിപ്പ് വെച്ച് ചെയ്യുന്നതും ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു ചെറിയ ബോർഡർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് പിസ്താഷ്യയുടെ ക്രഷ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ ഞാൻ ഒരു ലെവല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ചിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നുകൂടെ റിച്ചാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക്, ഇതിപ്പോൾ പിസ്താഷ്യോ അടങ്ങിയിട്ടുള്ള ക്രഷർ തന്നെയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിസ്താഷ്യോ കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ലെയറും വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് കോട്ടിംഗ് ചെയ്തെടുക്കുകയാണ്, ഫ്രോസ്റ്റിംഗ് ചെയ്യുകയാണ്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫസ്റ്റിൽ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ടാണ് ഐസിങ് ചെയ്യുന്നതെങ്കിൽ ക്രംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ വശത്തും ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ സ്പാച്ചുല വെച്ചിട്ടൊന്ന് റെഡിയാക്കാം. മുകൾ ഭാഗവും അതുപോലെ സൈഡും ഒക്കെ നന്നായി തന്നെ ഐസിങ് ചെയ്തെടുക്കാം. ഐസിങ് പെർഫെക്ഷൻ ആവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഡെയിലി ഒരു തവണയെങ്കിലും നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐസിങ് വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സൈഡൊക്കെ ഇതുപോലെ പാലറ്റ് നൈഫോ അതല്ലെങ്കിൽ സൈഡ് സ്ക്രൈപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കുക. ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പെർഫെക്ഷൻ കൂടിക്കൂടി വരികയുള്ളൂ. എന്നിട്ട് എൻഡൊക്കെ ഇതുപോലെ എഡ്ജസ്സൊക്കെ ഷാർപ്പാക്കി എടുക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ വടിച്ചു കൊടുത്താൽ മതി, അപ്പം നല്ല ഷാർപ്പ് എഡ്ജസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കേക്ക് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് ഒരു ഇതുപോലെയുള്ള ഷേപ്പുള്ള ഒരു സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് ഒരു ടെക്സ്ചർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യില്ലെങ്കിലും നമ്മൾ നേരത്തെ ചെയ്താൽ അത് തന്നെ മതി. ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട് സൈഡിൽ. ഇനി നമ്മൾ ബാക്കിയുള്ള ഐസിങ് ബാക്കി ഉണ്ടായിരുന്ന ക്രീം ഞാനിവിടെ ഒരു ഐസിങ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നോസിൽ നമ്പർ 32 ആണ് ഇട്ടിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ സിറിൽസ് വെച്ച് കൊടുക്കുകയാണ്. അതേ നോസിൽ വെച്ചിട്ട് തന്നെ ഞാൻ താഴെ ഒരു ഷെൽ ബോർഡറും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഗ്ലേസ് ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിസ്തയുടെ ക്രഷ് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കേക്കിൻ്റെ ടോപ്പിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടോപ്പിൽ മാത്രമല്ലാതെ നമുക്കിത് സൈഡിലും അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവരവൻ്റെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നത് കാണിക്കുന്നതെന്നേ ഉള്ളൂ. ഇനി ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ലെവലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഷുഗർ പേൾസാണ് എടുത്തിട്ടുള്ളത്. സിൽവർ കോട്ടഡ് ആയിട്ടുള്ള പേൾസാണിത്. ഇത് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന ആ സ്വിറൽസിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സ്പ്രിങ്കിൾസ്, ഇത് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ്. അപ്പോൾ ഒരു പിസ്തയുടെ മുകളിൽ ഒരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ഒരു റെസിപ്പി ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ മാറ്റി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.